ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഫേസ് പാക്കുമായിട്ടാണ്. അപ്പം നമ്മളിൽ കൂടുതൽ ആളുകളും സ്കിൻ വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുന്നവരാവാം. അത് ഉപയോഗിച്ച് നിർത്തിയതിന് ശേഷം പല എട്ടിൻ്റെ പണികളും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പലരും വീഡിയോ കാണാം. അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേറയാണ്. അലോവേറ ഫ്രഷ് അലോവേറ എൻ്റെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ അതിന്ന് ഒരു ചെറിയ പീസ് എടുക്കണം. അലോവേറിൻ്റെ ഗുണങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള കറ ഉണ്ടാവും, മഞ്ഞ കളറ്. ആ കറ നമ്മൾ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ എടുത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നീം ലീഫാണ്. അപ്പോൾ നീം ലീഫാണ് നമ്മൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ്. പണ്ട് കാലത്ത് മുതലേ ഈ നീം ലീഫ് സ്കിൻ വൈറ്റനിങ് ചെയ്യാനും സ്കിൻ പ്രോബ്ലംസ് മാറ്റിയെടുക്കാനും ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ ഈ ഒരു നീം ലീഫിനെ അറിയപ്പെടുന്നത് ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റും എന്നാണ്. അപ്പോൾ അലോവേറയുടെ സൈഡിലുണ്ടാവുന്ന ആ ഒരു പോർഷനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ജെല്ല് അത് സ്പൂൺ വെച്ചിട്ട് ഓർ നൈഫ് വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഇനി നമുക്ക് അതിൽ ആഡ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്നാല് ഇല്ലേ നീം ലീഫാണ്. അപ്പോൾ പിന്നെ ഇതിൽ വേറൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, കുക്കുംബറാണ്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാവുന്നതാണ്. ഇനി ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്ക് 100% ഉറപ്പ് തരികയാണ് ഞാൻ. അപ്പോൾ നമുക്ക് കയ്യിൽ അലർജി ഉള്ളവരാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കയ്യിലൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം മറക്കരുത്, നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ആയിരുന്നു തോന്നി അപ്പം തന്നെ വാട്ടർ വെച്ചിട്ട് കഴുകി കളയണം. ഒരിക്കലും നല്ല ഡ്രൈ ആയി പോകരുത്. പിന്നെ ദിവസത്തിൽ 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു വീക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.